അഭിനയത്തിന് ഒരു വിട്ടുവീഴ്ച ഇല്ലാതാണ് അഭിനയിക്കുന്നത്. അതെ അതെ. അതെ. ഒരു ഏത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പുതിയ ഡയറക്ടർ എന്ന നിലയിലേക്കല്ല ഒരു ഡയറക്ടർ വരുന്നത്, എല്ലാം പഠിച്ചു പഠിച്ചും അവരുടെ കയ്യിൽ ഒരു പുതിയൊരു തോട്ടം അത് തന്നെയാണ് അവർക്ക്. ഞാൻ ഡയറക്ടറായിരുന്നു അല്ലെങ്കിൽ അഭിനയത്തിന് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു നമുക്കൊരു എന്താ പറയുക റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരിക്കും ഇതിങ്ങനെ ചെയ്യാം. പക്ഷേ ഒരു ഡയറക്ടർ വരുന്നത് അങ്ങനെയായിരിക്കില്ല. ഒരു ഡയറക്ടർ വരുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഈ ടാലൻറ്റ് ഇതിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളൊരു ഇതിനു വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവരുടെ കയ്യിലൊരു പുതിയ സംഭവം എന്തായിരിക്കും, എന്തായാലും ഉണ്ടായിരിക്കും. ഞാൻ ലാസ്റ്റ് ടൈം ഒരു ഇലക്ഷന്റെ സമയത്ത് വന്നു ബാബുചേട്ടൻ മത്സരം വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അതല്ല, അങ്ങനെയല്ല, അത് പുള്ളി അങ്ങനെ പറയുന്നു വന്നോട്ടെ എന്ന്. പക്ഷെ ഞാൻ വിളിച്ചപ്പോ ശരി ഒരു ഇലക്ഷൻ നടക്കല്ലേ അപ്പോ വരാമെന്ന് കരുതി. അപ്പൊ ആ സമയത്ത് ഞാൻ ആ മറ്റേ പടം അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മള് സിനിമയിൽ വരുമ്പോ തീർച്ചയായിട്ടും അങ്ങനെയുള്ളതൊക്കെ പങ്കെടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്ല, ഈ തോണയാണെങ്കിലും ജയഭാരതി ചേച്ചി 11 വർഷത്തിന് ശേഷമാണ് അമ്മയുടെ പരിപാടിക്ക് വന്നത്. ഞാൻ ജയഭാരതി ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു 11 വർഷത്തിന് ശേഷം. അങ്ങനെ നമുക്ക് അമ്മയിൽ വരുമ്പോൾ നമ്മൾ സൗഹൃദത്തിലുള്ളവരെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമല്ല മനസ്സിൽ? പിന്നെ വളരെ നമ്മുടെ ഇനിയൊരു കുടുംബത്തിനെ കണ്ട പോലെയല്ലേ, ഒരു കലാകുടുംബത്തിനെ കണ്ട എല്ലാവരും ഇരിക്കുന്നു, എല്ലാവരും ഉള്ള ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ടായിരിക്കും. രണ്ട് ടൈമാണ് എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്ത്. അതെ അതെ അതെ. ഏറ്റവും കൂടുതൽ വോട്ടുകളിലേക്ക് മേടിക്കാനും അർഹതപ്പെട്ട ഒരു വ്യക്തിയാട്ടാ, കൃത്യമായി കാര്യങ്ങൾ നടത്തി പോകുന്ന വ്യക്തിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പേഴ്സണലി എനിക്കറിയാവുന്നതും അവിടെ ഉള്ളവരും പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്താറുണ്ടോ? ഇനിയാണ് ഞാൻ അറിയേണ്ടത്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേശ്ശല്ലേ അറിയുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇനി അറിയണം, എല്ലാം അറിയണം, പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ അറിയണം എന്നുണ്ട് ആഗ്രഹമുണ്ട്. ഇപ്പൊ നന്നായിട്ട് പോകുന്നു എന്നാണ് എന്റെ വിശ്വാസം. വളരെ നന്നായിട്ട് പോകുന്നു എന്നാണ് വിശ്വാസം. ഈ ലാലേട്ടനൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? മോഹൻലാൽ സാറോ? അയ്യോ, വളരെ നല്ല സൗഹൃദം തന്നെ. അതെ, എനിക്കറിയാം. അത് എങ്ങനെയാണ് ഇപ്പം സൗഹൃദം? എനിക്ക് ആളൊരു നല്ലൊരു ആക്ടർ എന്ന നിലയിലാണ് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ എന്താ പറയുക, മലയാളികൾക്ക് എല്ലാ ഭാഷകളിലും പോകുമ്പോൾ മലയാളികൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് രഹസ്യമായി അല്ല പരസ്യമായി പറയുന്ന ഒരു രഹസ്യമാക്കാം. അപ്പോൾ പുള്ളീനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതൊന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാവട്ടെ എന്ന്. അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരെ, മമ്മൂക്കും മോഹൻലാലൊക്കെ ജീവിച്ചിരിക്കുന്നവരെ, നമുക്ക് ആ അഹങ്കാരം ഉണ്ടായിരിക്കും. 100% ഉണ്ടായിരിക്കും ആ ഒരു അഹങ്കാരം. അതുപോലുള്ള ആർട്ടിസ്റ്റുകളല്ലേ മമ്മൂക്കും ലാലേട്ടനും. ഈ അന്ന് അഭിനയിച്ചു പോയ കുറെ നായികമാരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, വണി അഭിനയിക്കുന്ന സമയത്ത് മറ്റു നായികമാർ ശോഭന ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു. അവരൊക്കെ അവരും ഈ കുറെ നാളത്തേക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ശോഭനയൊക്കെ വീണ്ടും തിരിച്ചു വരുന്നത്, സുരേഷ് ഗോപിയുടെ പടത്തോടെ തിരിച്ചു വരുന്നത്. അങ്ങനെ മാറി നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് സിനിമയിൽ നിന്ന്. പാർവതി സിനിമയിൽ ഇപ്പൊ അഭിനയിക്കുന്നില്ല. ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഇതുപോലെയുള്ള ഓരോ ഇതായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഈ സിനിമയെക്കാളും വലിയൊരു സംഭവം ചെയ്തു തീർക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ മക്കള് എന്നുള്ള നിലയിൽ അവർക്കും അതുപോലെ തന്നെ, എല്ലാവരും അമ്മമാരാണല്ലോ. അപ്പോൾ അവരൊക്കെ എല്ലാവരും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബിസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം.